മോനെ, നിനക്ക് നിന്റെ അച്ഛൻ ഒരു തോൽവിയും മണ്ടനും ഒക്കെ ആയിരിക്കാം. ശരിയാണ്, അവൻ്റെ ഒരു ശുദ്ധ മനസ്സുകൊണ്ട് അവൻ ഒരുപാട് പേര് ചതിച്ചിട്ടും പറ്റിച്ചിട്ടൊക്കെ ഉണ്ട്. അവനതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല, സത്യ. പക്ഷേ നീ വിചാരിക്കുന്ന പോലെ ഒരു തോൽവിയും മണ്ടനും ഒന്നുമല്ല അവൻ. അറ്റ്ലീസ്റ്റ് എനിക്കിലും നീ മഹാനായി കാണുന്ന ഈ കേണലെങ്കിലുണ്ടല്ലോ, അത് അവൻ വെച്ച് നീട്ടിയ അവതാരിക. അത് നീ മനസ്സിലാക്കണം. ശരിക്കും പട്ടാളത്തിൽ പോകാൻ അവനായിരുന്നു ഭയങ്കര താല്പര്യം. രാഷ്ട്രത്തെ സേവിക്കണം, തീവ്രവാദികളെയൊക്കെ കൊല്ലണം, ഭയങ്കര ഭയങ്കര ക്രേസായിരുന്നു അവന് പട്ടാളം, പട്ടാളത്തിൽ പോകണം. അവൻ ട്രെയിൻ ചെയ്യുന്നതിൻ്റെ കൂടെ ചുമ്മാ ഒരു രസത്തിനാണ് ഞാനും കൂടിയത്. അങ്ങനെ പലവട്ടം ഞങ്ങൾ സെലക്ഷന് വേണ്ടി അറ്റൻഡ് ചെയ്തു, തോറ്റു. അവസാന വട്ടം സെലക്ഷന്, ഞങ്ങളുടെ ഏജ് ലിമിറ്റിൻ്റെ അവസാന വട്ടം ഞങ്ങൾ പോയി. പോകുന്ന വഴിക്ക് ഒരു ചെറിയ കവലയിൽ എത്തിയപ്പോൾ അവിടെ എന്തോ ഒരു ആൾക്കൂട്ടം. ഇവൻ പെട്ടെന്ന് എൻ്റെ ബൈക്കിൻ്റെ പുറകിൽ നിന്ന് ഇറങ്ങിയിട്ട് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് പോയി. തിരിച്ചു വന്ന് അവൻ പറഞ്ഞു, എടാ കുറേ നേരമായിട്ട് ആരോ ആക്സിഡൻറ്റ് പറ്റി കിടക്കുവാണ്, ആരും കൊണ്ടുപോകുന്നില്ല, അവൻ കൊണ്ടുപോയിക്കൊള്ളാന്ന് പറഞ്ഞു. പക്ഷെ എന്നെ തള്ളി വേൻ സെലക്ഷന് പോകാൻ പറഞ്ഞു. ഞാനും പറഞ്ഞു, നീ എന്തൊരു മണ്ടനാടാ, നീ ഇങ്ങനെ എന്താ ചെയ്യുന്നേ, ഇന്ന് നമ്മുടെ അവസാനത്തെ അവസരമാണ്, ഇപ്രാവശ്യം പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നിനക്ക് പട്ടാളം എന്നൊരു സ്വപ്നം നടക്കില്ല പറഞ്ഞു. അവൻ പറഞ്ഞു, വേണ്ട ഞാൻ പോയാൽ മതി, എനിക്ക് കിട്ടിയാലും അവന് കിട്ടിയാലും ഒരേപോലാണെന്ന് പറഞ്ഞു. ഞാനന്നും കുറെ കൂടെ പ്രാക്ടിക്കലാണ്, അവനെ പോലെ അത്ര ഇമോഷണൽ ഫുൾ എന്ന് പറയാൻ പറ്റില്ല, അത്ര ഇമോഷണൽ അല്ല ഞാൻ. ഞാൻ പോയി, എനിക്ക് സെലക്ഷൻ കിട്ടി. നിൻ്റെ അച്ഛന് കിട്ടേണ്ടിയിരുന്ന ജോലിയാണ്, ഞാൻ ഉറപ്പായിട്ടും അവന് കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. കിട്ടിയ സന്തോഷത്തിൽ വീട്ടിൽ എത്തിയപ്പോൾ, വീട്ടിൽ വന്ന് കയറിയപ്പോഴറിഞ്ഞ് അവിടെ ആക്സിഡൻറ്റ് പറ്റിക്കിടന്നത് എൻ്റെ അച്ഛനായിരുന്നു. അവനത് കണ്ട്, ഞാനെങ്ങനെ അത് കണ്ടു കഴിഞ്ഞാൽ തകർന്നു പോകുന്നു വെച്ചിട്ട്, അവൻ തന്നെ അച്ഛനെ രക്ഷപ്പെടുത്തി. അവനില്ലെങ്കിൽ ഇന്ന് നീ കാണുന്ന കേണലെങ്കിലില്ല, ഞാനും ഇവിടെ ഒരു ഏഴാം കൂലിയായി കറങ്ങി തിരിഞ്ഞ് നടക്കേണ്ട ആളാ. അതിനുശേഷം അവ ഒരുപാട് ബിസിനസ്സൊക്കെ ചെയ്തു, എന്നാലും ഇവിടെ രക്ഷപ്പെട്ടില്ല, എന്താ പറയുക. പക്ഷെ മോനെ, അവന് നടക്കാൻ പറ്റാതെ പോയ സ്വപ്നമാണ് അവൻ നിന്നിലൂടെ പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നത്. ആ ഒരു നിൻ്റെ അച്ഛൻ്റെ സ്വപ്നം നീ നിന്നെ കൊണ്ട് പറ്റും.